നമ്മൾ ബിദർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി സമയം ഏകദേശം 2 മണി ആവാനായി ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ റൂമിൽ നിന്ന് മന്തി ചിക്കൻ മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഏകദേശം 4-5 കിലോമീറ്റർ ദൂരെയുള്ള പട്ടി ഉണ്ട് ട്ടോ താഴെ 4-5 കിലോമീറ്റർ ദൂരെയുള്ള അഷ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ അഷ്ടൂറിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ബാഹുമന്യ സുൽത്താൻമാരുടെ ഒരുപാട് പിന്നെ ശവകുടീരങ്ങൾ ടോംസ് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പിന്നെ നിർമ്മിതികൾ ടോംസ് അവിടെ കാണാനുണ്ട് ഏകദേശം 12 ടോംസ് നമുക്കവിടെ കാണാനുണ്ട് അപ്പോൾ അടുത്ത യാത്ര അഷ്ടൂറിലേക്കാണ് ബഹമാനി ടോംസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോകാം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ബിദർ സിറ്റിയിൽ നിന്നും അഷ്ടൂറിലേക്ക് ഏകദേശം 3-4 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു ആ പോകുന്ന വഴിയുള്ള ഒരു പിന്നെ ചെറിയൊരു മോണ്യുമെൻ്റ് ഉണ്ട് അതായത് നമ്മുടെ ബിദർ ഫോർട്ടിൽ നിർമ്മിച്ച സുൽത്താൻ അഹമ്മദ് ഷാ എന്ന് പറയുന്ന രാജാവിൻ്റെ അഡ്വൈസറായിരുന്ന ഖലീലുള്ള എന്ന് പറയുന്ന ഒരു വലിയ ഒരു സൂഫി വര്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർഗയും അദ്ദേഹത്തിൻ്റെ ടോംബുമാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് ഇത് ഹസ്രത്ത് ഖലീലുള്ള പിന്നെ ദർഗ അല്ലെങ്കിൽ ഹസ്രത്ത് അലിയുള്ള ഖലീലുള്ള ടോംബ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അഷ്ടൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണാനുള്ളത് അപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് തീർത്ഥാടനത്തിന് വന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ബിൽഡിങ്ങാണ് നമ്മുടെ ഹസ്രത്ത് ഖലീലുള്ള ടോംബ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് 3 ഖബർസ്ഥാനങ്ങളാണ് കാണാനുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഏകദേശം ഒരു കിരീടത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ കിരീടത്തിൻ്റെ മോഡലാണ് ഒരു ക്രൗണിൻ്റെ മോഡലാണ് ഈ ഒരു ടോംബ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ബോർഡ് വായിച്ച സമയത്ത് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഷ്ടൂറിലുള്ള പിന്നെ ബഹുമനി ടോംസിൻ്റെ അതേ ആർക്കിടെക്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ടോംബും ഇവിടെ ഉണ്ടാക്കിയത് എന്നാണ് ഇതിന് ചുറ്റും ഒരുപാട് പിന്നെ വേറെ കുറേ നിർമ്മിതികൾ വേറെ ഒരുപാട് കബറസ്ഥാനങ്ങളും കാണാനുണ്ട് അപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല അടുത്തത് നേരെ നമ്മൾ അഷ്ടൂർ ബഹുമനി ടോംസിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ഒരു ഏകദേശം 400 മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഏകദേശം നോക്കിയാൽ കാണാം നമുക്ക് ബാഹുബലി ടോംസ് അങ്ങനെ നമ്മൾ അഷ്ടൂറിലെത്തി അഷ്ടൂറിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമി മോൾ ഉറങ്ങിപ്പോയോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്ന ചെറിയൊരു ആൽമരമാണ് നല്ല തണലുള്ളൊരു ആൽമരമാണ് അപ്പോൾ ആൽമരത്തിൻ്റെ താഴെ നമ്മൾ ആദ്യം വന്നിരിക്കുകയാണ് അപ്പോൾ അഷ്ടൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈജിപ്ഷ്യൻ പിരമിഡൊക്കെ ഓർമ്മയുണ്ടായിരിക്കും അതായത് പണ്ടത്തെ ഫറവോമാർ മരിച്ചതിന് ശേഷം അവരുടെ പിന്നെ ഭൗതിക ശരീരവും അവരുടെ സ്വത്തുക്കളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അടക്കം ചെയ്തിട്ട് വെക്കുന്ന ഒരു സംഭവം അതേപോലെ ബാഹുബലി സുൽത്താൻമാരും ബിജാപ്പൂരുള്ള സുൽത്താൻമാരും പിന്നെ ഗുൽബർഗയിലുള്ള രാജാക്കന്മാരൊക്കെ പണ്ട് സമയത്ത് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവകുടീരം ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു രാജാക്കന്മാരായിരുന്നു അതിൽ പലരും അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കബറിടങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഇതേപോലത്തെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പിന്നെ കബറടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ ബിദറിൽ വന്നു കഴിഞ്ഞാൽ 12 ടോംബുകൾ പണ്ടത്തെ രാജാക്കന്മാരുടെ പിന്നെ ഇപ്പോൾ നമുക്ക് നേരിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതും തകർന്നടിഞ്ഞതുമായിട്ടുള്ള 12 വലിയ ടോംബുകളുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ അഷ്ടൂർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലുള്ള ബാഹുമനി ടോംസ് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ഒരു വലിയ നിരയിൽ ഒരുപാടെണ്ണം നമുക്ക് ടോംസ് കാണാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിൽ നമുക്ക് ബാഹുമനി ടോംസിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാവുന്ന ഏറ്റവും വലിയ ടോംബുകളിലൊന്നാണ് സുൽത്താൻ അഹമ്മദ് വാലി എന്ന് പറയുന്ന ഇവിടെ പിന്നെ ബാഹുബലി സുൽത്താൻമാരിൽ ഏറ്റവും പ്രഗത്ഭനായ രാജാവിൻ്റെ ശവകുടീരമാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത് സുൽത്താൻ അഹമ്മദ് വാലി എന്ന് പറയുന്ന രാജാവ് അദ്ദേഹമാണ് പിന്നെ ഗുൽബർഗയിൽ നിന്നും ബിദറിലേക്ക് ക്യാപിറ്റൽ സിറ്റി മാറ്റിയത് പിന്നെ നമ്മുടെ നേരത്തെ കണ്ട ബിദർ ഫോർട്ടും ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ വലിയൊരു പിന്നെ നിരയായിട്ട് ഒരു കണ്ടല്ലേ ഒരുപാട് പിന്നെ ടോംബുകൾ നമുക്കിവിടെ ഒരു നിരയിൽ കാണാൻ പറ്റും ഇതിനുള്ളിൽ തന്നെ ചെറിയ 1-2 ദർഗകളും വേറെ കുറച്ച് പിന്നെ ടോംബുകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഈ ഒരു വലിയൊരു മക്ബറയുടെ അകത്തേക്ക് നമുക്ക് പോയി നോക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ നോക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമുണ്ട് പക്ഷേ ചെരുപ്പ് ഇടാൻ പാടില്ല അപ്പോൾ ഇതാണ് സുൽത്താൻ അഹമ്മദ് ഷാ വാലി എന്ന് പറയുന്ന ബിദർ രാജാവിൻ്റെ ബാഹുബലി രാജാവിൻ്റെ കബറിടം
നമ്മൾ ഗുൽബർഗയിലും ബിജാപ്പൂരൊക്കെ കണ്ടിരിക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ കെ ബി എൻ ദർഗ ഗുൽബർഗയിൽ കണ്ടിട്ടുണ്ട്. അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 500-600 വർഷങ്ങൾ മുന്നേയുള്ള പെയിൻറ്റിങ്സ് ആണ്. അന്നത്തെ നാച്ചുറൽ പെയിൻറ്റിങ്സും ഖുർആൻ ലിഖിതങ്ങളാണ് ഇവിടെ കാണുന്നത്. കണ്ടല്ലേ, അത് ഒരു പിന്നെ ചുമരിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ചുമരുകളും അത്ര ക്ലിയർ അല്ല. കുറേ ഭാഗത്ത് അതൊക്കെ ഉണ്ടല്ലേ മാഞ്ഞ് പോയിരിക്കുന്നു. എന്നാലും റൈറ്റ് സൈഡുള്ള ഈ ചുമരിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളറിങ്സും പെയിൻറ്റിങ്സും ഒക്കെ ഇപ്പോഴും നമുക്ക് നല്ല രീതിയിൽ കാണാനുണ്ട്. നമ്മൾ ഫോർട്ടിൽ കണ്ട പീരങ്കിയുടെ രണ്ട് ഉണ്ടകൾ, ഒന്ന് ഫുള്ളുണ്ട് ഒന്ന് പകുതിയുണ്ട് കേട്ടോ. രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ മിക്സ് ചെയ്ത് കലക്കിയതിൻ്റെ ഒരു പാടുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ കയറിയ ടോംബ്. അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ ഏകദേശം പിന്നെ തകർന്നടിഞ്ഞൊരവസ്ഥയിലുള്ള വേറൊരു ടോംബും കാണാനുണ്ട്. അതിനുള്ളിലും ഒരുപാട് മക്ബറകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. കണ്ടല്ലേ, നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ ഗാർഡനിങ്ങിൻ്റെയും ബാക്കി ലോണിൻ്റെ ഒക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ടോംബ് കണ്ടല്ലേ, മറ്റേ ടോംബിനേക്കാൾ കുറച്ചുകൂടെ കളർഫുള്ളാണ്. ഇതിൻ്റെ പുറത്ത് നമ്മൾ പണ്ടത്തെ ടൈൽസിൻ്റെ ചെറിയ നീല കളറുള്ള കണ്ടല്ലേ, അതൊക്കെ പണ്ടത്തെ ടൈൽസാണ്. അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏത് രാജാവിൻ്റെ ആണ് നോക്കിയിട്ട് വേണം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടോംബ് കേട്ടോ. നമ്മൾ രണ്ടാമത് കാണുന്ന ഈ ടോംബ് ടോംബ് ഓഫ് സുൽത്താൻ അലാദ്ദീൻ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ടോംബാണ്. ഇത് ഓപ്പൺ അല്ല കേട്ടോ, ക്ലോസ് ആണ്, അകത്ത് കയറാൻ പറ്റില്ല. ഇവിടെയൊക്കെ ടൈൽസ് ഉണ്ടായിരുന്നു ഉണ്ടല്ലേ, പക്ഷേ കുറേ ആൾക്കാർ വന്ന് എടുത്ത് കളഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷമായില്ല അങ്ങനെ പോയതായിരിക്കാം. എന്നാലും മുകളിലേക്ക് അത് അത്ര ദൂരത്തിലാണ് ടൈൽസ് നമുക്ക് കാണുന്നത്. എനിക്ക് ബിദറിൽ വന്നപ്പോൾ തോന്നിയൊരു കാര്യമാണ്, ബിദറിലുള്ള ഇതേപോലത്തെ പഴയ നിർമ്മിതികളുടെ എല്ലാ പിന്നെ മുക്കിലും മൂലയിലും അല്ലെങ്കിൽ ഇതേപോലത്തെ ടോംബിലൊക്കെ അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ടൈൽസ് പണ്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് പലതും ഇന്ന് നമുക്ക് കാണാനില്ല, ഇങ്ങനെ വളരെ കുറച്ച് ട്രേസസ് മാത്രമേ ഇന്ന് നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ പ്രത്യേകതയാണല്ലോ. അപ്പോൾ ബിദറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലത്തെ കളർഫുൾ ആയിട്ടുള്ള ടൈൽസിൻ്റെ ഒരുപാട് മോഡൽസാണ്. അത് ഏറ്റവും പക്കായിട്ട് നമ്മൾ കണ്ടത് കഴിഞ്ഞ ഫോർട്ടിൽ പോയ സമയത്ത് രംഗീൻ മഹലിൻ്റെ ഉള്ളിലാണ്, കുറച്ചെങ്കിലും വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത പറഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഈ കോർണേഴ്സാണ് കേട്ടോ. നമ്മൾ നേരത്തെ രാവിലെ പിന്നെ പോയ ആ ഒരു പിന്നെ ടോംബിൻ്റെ സൈഡിലും ഇതേപോലത്തെ എല്ലാ മൂലയിലും, അതായത് 4 മൂലയിലും ഇതേപോലെ കല്ലിൽ, കറുത്ത കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു പിന്നെ നിർമ്മിതി അങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും താഴെ നമ്മൾ കൈ എത്തുന്ന ദൂരത്ത് മാത്രമേ ഡാമേജ് പറ്റിയിട്ടുള്ളൂ. അത് 4 മൂലയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലേ, ഇത് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് കാണാത്ത ഒരു പ്രത്യേക സ്ട്രക്ചറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ മൂന്നാമത് കാണാൻ പോകുന്ന ഈ ടോംബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തകർന്ന്, അല്ലെ പൂർണ്ണമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം നല്ലൊരു ഭാഗം തകർന്നു കിടക്കുന്ന ഒരു ടോംബാണ്. ഇത് പണ്ടത്തെ രാജാവായിട്ടുള്ള ഹുമയൂൺ ഷാ എന്ന് പറയുന്ന രാജാവിൻ്റെ ടോംബായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നല്ല രീതിയിൽ തകർന്നിട്ടുണ്ടത്. അപ്പോൾ ഏതോ 1695 മറ്റോ സംഭവിച്ച ഒരു ഇടിമിന്നൽ, മിന്നലേറ്റിട്ടാണ് ഇതിങ്ങനെ തകർന്നത് എന്നാണ് ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. സുൽത്താൻ ഹുമയൂൺ, ഇതും ക്ലോസ്ഡ് ആണ്, പക്ഷേ മൊത്തം പൊളിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് അകംഭാഗം മൊത്തം കാണാം. സുൽത്താൻ ഹുമയൂൺ ഷായുടെ കബറിടമാണ് മുന്നിൽ കാണുന്നത്. ഹുമയൂൺ രാജാവിൻ്റെ തൊട്ടടുത്ത് വലത് ഭാഗത്തായിട്ട് കാണുന്നത് വേറെ ചെറിയൊരു ടോംബാണ്. ഇത് ആരുടേതാണെന്നൊന്നും എഴുതി വച്ചിട്ടില്ല. ചെറുതാണ്, പക്ഷേ നല്ല വേറെ പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും കാണാനില്ല കേട്ടോ. അടുത്ത് കാണുന്ന ടോംബും ആരുടേതാണെന്ന് എഴുതി വച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. അതിൻ്റെ സൈഡുകളിലെ ചുമര് മാത്രമേ കാണാനുള്ളൂ. അതും ക്ലോസ്ഡ് ആണ്, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇവിടെ അറിയാൻ സാധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഈ ഒരു ക്രോസ് സെക്ഷനായിട്ട് പൊളിഞ്ഞു പോയ സമയത്ത് ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ അടിഞ്ഞു കിടക്കുകയായിരുന്നു. വളരെ റീസെൻ്റ് ആയിട്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ഈ കാണുന്ന ഒരു കോലത്തിൽ ഈ കാണുന്ന ടോംബിനാക്കി മാറ്റിയത് കേട്ടോ. ഇതിൻ്റെ നടപടികളൊക്കെ ഏകദേശം പണി നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഒരു 1-2 വർഷം കഴിഞ്ഞിരുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവിടെ ശരിയാവുമെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 3:30 ഇവിടെ നമ്മളല്ലാതെ വേറെ യാതൊരു വിസിറ്റേഴ്സും ഇല്ല. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഇല്ല, ഒരു എൻട്രൻസ് ഫീസ് ഇല്ല, ഒരു ടൈമിങ്സ് അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് നടന്നു വന്ന് അല്ലേ വലിയൊരു ഏരിയ നമുക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനും പിന്നെ റീൽസിൻ്റെ വീഡിയോസ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ, പ്രത്യേക ഒരു സമാധാനമുണ്ട്. കാരണം ഒരു ബിദർ സിറ്റിൻ്റെ ആ ടൗണിൻ്റെ തിരക്കിൽ നിന്നൊക്കെ ഏകദേശം മാറി ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു അഷ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ടോപ്പും ഏകദേശം പരിപൂർണമായിട്ടും മുകൾ ഭാഗം തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു ടോപ്പാണ്. അതിൻ്റെയും രാജാവിൻ്റെ ഒന്നും പേര് എഴുതി വച്ചിട്ടില്ല. പിന്നെ ഈ നിരയിൽ കാണുന്ന പിന്നെ അവസാനത്തെ ഒരു ടോപ്പാണ് അപ്പുറത്ത് കാണുന്നത്. അവിടെയും പോയി നോക്കാം നമുക്ക്. ഏറ്റവും അവസാനമായിട്ട് നമുക്കിവിടെ കാണാനുള്ളത് രണ്ട് കുഞ്ഞു ടോംബുകളാണ്. ഇത് ചോദിച്ചാൽ പറയാൻ പറ്റിയത് ബഹമാനി രാജാക്കന്മാരുള്ള ഏറ്റവും അവസാനത്തെ രണ്ട് രാജാക്കന്മാരുടെ പിന്നെ ടോംബുകൾ, അതായത് അത്ര അധികം പ്രശസ്തരല്ലാത്ത രണ്ട് രാജാക്കന്മാരുടെ ടോംബുകളാണെന്നാണ്. പിന്നെ ഈ സൈഡിൽ ചെറിയൊരു മസ്ജിദ്, ഒരു പള്ളി കാണാനുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ചെറിയൊരു കബറിടവും കാണാനുണ്ട്. അതൊന്നും ആരുടേതാണെന്നോ ഒന്നും ഒരു പേരൊന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത് നമ്മളെ എക്സിറ്റ് ഗേറ്റാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബഹമാനി ടോംബ്സിൻ്റെ കാഴ്ചകൾ ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയും കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ബഹമാനി ടോംബ്സിൻ്റെ അല്ലെങ്കിൽ അഷ്ടൂർ ടോംബ്സിൻ്റെ വീഡിയോ നമ്മൾ പതിയെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്തത് ലാസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞു പിന്നെ കാഴ്ചകൾ കൂടെ നമുക്ക് കാണാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.